പി എസ് സി ഭ്രാന്തൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് June 20, 21 ദിവസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ ഞായറാഴ്ച ഡെയിലി കറണ്ട് അഫയേഴ്സ് ടോപ്പിക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തത് 2020 വർഷത്തിലെ റിവിഷൻ വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക. അപ്പോൾ ആ ഒരു റിവിഷൻ വീഡിയോയിൽ 2020 കഴിഞ്ഞുപോയ കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളും അതിൻ്റെ എന്തെങ്കിലും പുതുമയായിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞിട്ടാണ് ഓരോ കാര്യങ്ങളും പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ എല്ലാവരും കാണുക. ആ ഒരു വീഡിയോയുടെ പ്ലേലിസ്റ്റ് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. ഈ ഒരു ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്ന് കറണ്ട് അഫയേഴ്സ് ക്വിസിൻ്റെ Part 7 പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ 7 പാർട്ടുകൾ ഇപ്പോൾ നിങ്ങൾക്ക് PSCBrandan.com എന്ന് പറഞ്ഞ ബ്ലോഗിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ 20 ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ക്വിസ് ആണ്. അപ്പോൾ ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കി നിങ്ങൾ മുൻകാല കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഈ ഒരു ചാനലിൽ കണ്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ വിട്ടുപോയ ഫാക്റ്റുകളും ഉൾപ്പെടുത്തിയിട്ടാണ് ആ ഒരു ക്വിസ് സീരീസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ക്വിസ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ള 5 ചോദ്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് തുടങ്ങാം. ഏഷ്യ പസഫിക് ഫോറസ്റ്റ് ഇൻവേസീവ് സ്പീഷീസ് നെറ്റ്വർക്കിൽ രാജ്യാന്തര പ്രതിനിധിയായി നിയമിക്കപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ TV സജീവൻ. ചൈനയിലെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ റിപ്പോർട്ടിങ്ങിന് രാജ്യാന്തര റിപ്പോർട്ടിംഗ് വിഭാഗത്തിൽ 2021 പുലിറ്റ്സർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വംശജയാണ് മേഘ രാജഗോപാലൻ. ഇസ്രായേലിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തിയാണ് നഫ്താലി ബെന്നറ്റ്. ഇസ്രായേലിൻ്റെ പുതിയ പ്രസിഡന്റാണ് ഐസക് ഹെർസോഗ്. ICC 2021 വർഷത്തെ ഹാൾ ഓഫ് ഫെയിമിൻ്റെ പ്രത്യേക പതിപ്പിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് വിനു മങ്കാദ്. 2021 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവാണ് ബാർബറ ക്രജിക്കോവയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ തുടങ്ങാം. അപ്പോൾ ഇന്ന് കുറച്ച് ലെങ്തി ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. 2 ദിവസങ്ങളിലായിട്ട് ഒരുപാട് ഫാക്റ്റുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. കേരളവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫാക്റ്റുകൾ ഈ 2 ദിവസങ്ങളിലെ പത്രങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഈ ഒരു വീഡിയോ കൃത്യമായി ഇരുന്ന് കാണുക. അപ്പോൾ അതിൽ ആദ്യ ചോദ്യം നമുക്ക് നോക്കാം. ഇറാൻ പ്രസിഡന്റാകാൻ പോകുന്ന വ്യക്തി ആരാണ്? ഇപ്പോൾ ഇറാനിൽ അടുത്തിടെയാണ് ഇപ്പോൾ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പൊക്കെ നടന്നത്. ഇപ്പോൾ പുതിയ ഒരു പ്രസിഡന്റാകാൻ പോകുന്ന വ്യക്തി ഏകദേശം അതിൽ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ആ വ്യക്തിയുടെ പേര് എന്താണെന്നാണ് ചോദ്യം. ഇബ്രാഹിം റെയ്സിയാണ്. ഇപ്പോൾ ഇറാൻ്റെ പ്രസിഡന്റ് ആകാൻ പോകുന്ന വ്യക്തിയാണ് ഇബ്രാഹിം റെയ്സി. അപ്പോൾ അതൊന്ന് ഓർത്ത് നോക്കുക. അതിൻ്റെ തീരുമാനം ഓഗസ്റ്റ് മാസമേ വരുവുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു വ്യക്തി തന്നെയായിരിക്കും ഇറാൻ്റെ പ്രസിഡന്റ്. അപ്പോൾ ഓർത്ത് നോക്കണം, ഇബ്രാഹിം റെയ്സിയാണ് ഇറാൻ്റെ പുതിയ പ്രസിഡന്റ്. അദ്ദേഹം മുൻ ജുഡീഷ്യറി മേധാവിയാണ്. ഇറാനിലെ മുൻ ജുഡീഷ്യറി മേധാവിയായിട്ടുള്ള വ്യക്തിയാണ് ഇബ്രാഹിം റെയ്സി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇറാനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഇറാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തലസ്ഥാനം ടെഹ്റാനാണ്. അത് എന്തായാലും ഒന്ന് പഠിച്ചു വെക്കണം. ഇറാൻ്റെ തലസ്ഥാനം ടെഹ്റാനാണ്. ഇറാൻ്റെ കറൻസി ഇറാനിയൻ റിയാലാണ്. നിലവിലെ പ്രസിഡന്റ് ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇബ്രാഹിം റെയ്സിയാണ്. ഇതാണ് ഇറാൻ്റെ ഫ്ലാഗ്. അപ്പോൾ ഇറാനുമായി ബന്ധപ്പെട്ട അയൽ രാജ്യങ്ങൾ ഒന്ന് പഠിച്ചു വെക്കണം. തുർക്ക്മെനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇറാഖ്, അസർബൈജാൻ, അങ്ങനെ കുറച്ച് രാജ്യങ്ങളാണ് ഇറാൻ്റെ അയൽ രാജ്യങ്ങളായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഹോർമൂസ് കടലിടുക്ക്. അപ്പോൾ അതും കൂടെ ഓർത്ത് വെക്കണം. സൗദി അറേബ്യ, ഇറാനൊക്കെ അയൽ ആയിട്ടുള്ള ഒരു ഹോർമൂസ് കടലിടുക്കാണ്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, കാരണം ഒരുപാട് തവണ പത്രങ്ങളിലൊക്കെ വന്നിട്ടുള്ള കാര്യമാണ് ഹോർമൂസ് കടലിടുക്ക്. അത് ഒന്ന് നിങ്ങൾ ഓർത്തു വെക്കണം. ഇവിടെയാണത് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയുടെ 2021 ഓപ്പൺ സൊസൈറ്റി പ്രൈസ് ലഭിച്ച വ്യക്തി ആരാണ്? ഉത്തരം KK ശൈലജ ടീച്ചറാണ്. അപ്പോൾ കേരളത്തിൻ്റെ മുൻ ആരോഗ്യമന്ത്രിയായിട്ടുള്ള KK ശൈലജ ടീച്ചർക്കാണ് സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയുടെ ഓപ്പൺ സൊസൈറ്റി പ്രൈസ് ആണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം തന്നെയാണ് ഓപ്പൺ സൊസൈറ്റി
പ്രൈസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് കെ കെ ശൈലജ ടീച്ചർ. പൊതുജന ആരോഗ്യ രംഗത്തുള്ള സമഗ്ര സംഭാവനക്കാണ് ഈയൊരു അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്തു വെക്കണം. അപ്പോൾ ഇതിൽ അവാർഡ് വളരെ പ്രധാനപ്പെട്ടതാവാൻ കാരണം ഈ അവാർഡ് മുൻപ് ലഭിച്ചിട്ടുള്ള വ്യക്തികൾ വളരെ പ്രശസ്തമായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. ഒന്ന് കോഫി അന്നൻ ആണ്, യു എന്നിൻ്റെ മുൻ സെക്രട്ടറി ജനറലായിട്ടുള്ള വ്യക്തിയാണ് കോഫി അന്നൻ. അപ്പോൾ അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ജോസഫ് സ്റ്റിഗ്ലിറ്റ്സ് എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം നോബൽ പുരസ്കാര ജേതാവാണ്. എക്കണോമിക്സിൽ നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ജോസഫ് സ്റ്റിഗ്ലിറ്റ്സ്. മറ്റൊരു വ്യക്തിയാണ് സ്വെറ്റ്ലാന അലക്സിനോവിച്ച്. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കണം. സ്വെറ്റ്ലാന അലക്സിനോവിച്ച് 2015 തോന്നുന്നു നോബൽ പ്രൈസ് ലിറ്ററേച്ചർ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് സ്വെറ്റ്ലാന അലക്സിനോവിച്ച്. അപ്പോൾ ഈ വ്യക്തികൾക്കൊക്കെ കിട്ടിയിട്ടുള്ള ഒരു പുരസ്കാരമാണ് ഓപ്പൺ സൊസൈറ്റി പ്രൈസ്. അത് 2021 ആ അവാർഡ് ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് കേരളത്തിൻ്റെ മുൻ ആരോഗ്യമന്ത്രിയായിട്ടുള്ള കെ കെ ശൈലജ ടീച്ചർ. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. രാജ്യത്തെ കുറഞ്ഞ വേതന നിരക്കുകളും ദേശീയ തലത്തിലെ അടിസ്ഥാന വേതനവും നിശ്ചയിക്കുന്നതിന് ശുപാർശ നൽകാൻ അടുത്തിടെ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? ഇപ്പോൾ രാജ്യത്തെ കുറഞ്ഞ വേതന നിരക്കുകൾ, അതുപോലെ തന്നെ ദേശീയ തലത്തിലെ അടിസ്ഥാന വേതനം, ഇതൊക്കെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് അടുത്തിടെയാണ് കേന്ദ്ര സർക്കാർ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത്. അപ്പോൾ ആ കമ്മിറ്റിയുടെ പേര് എന്താണെന്നാണ് ചോദ്യം. ഉത്തരം, അജിത് മിശ്ര കമ്മിറ്റിയാണ്. അപ്പോൾ അജിത് മിശ്ര കമ്മിറ്റിയാണ് അടുത്തിടെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചത്. അപ്പോൾ ഓർത്തു നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം ഒന്ന് പഠിക്കണം. ഇതാണ് അജിത് മിശ്ര, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ആ ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. രാജ്യത്ത് കുറഞ്ഞ വേതന നിരക്കുകളും അതുപോലെ തന്നെ ദേശീയ തലത്തിലെ അടിസ്ഥാന വേതനമൊക്കെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചുള്ളത്. 3 വർഷമാണ് ഈ കമ്മിറ്റിയുടെ കാലാവധി, അതൊന്ന് ഓർത്തു നോക്കണം. ഇനി ഈ ഒരു കമ്മിറ്റി അന്താരാഷ്ട്ര മാതൃകകൾ പരിശോധിച്ചിട്ട് വേതനം നിശ്ചയിക്കും, രാജ്യത്തിലെ തൊഴിലാളികളുടെ വേതനം നിശ്ചയിക്കും. അതിന് ശാസ്ത്രീയ മാനദണ്ഡങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് അതിനുള്ള വേതനം നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇത് രാജ്യത്ത് ഈ 4 വർഷത്തിനിടക്ക് 2 കമ്മിറ്റിയാണ്, ഈ ഒരു വേതനം നിശ്ചയിക്കുന്നതും ബന്ധപ്പെട്ടുള്ള 2 കമ്മിറ്റിയാണിത്. ഇതിന് മുൻപ് ഉണ്ടായിരുന്ന ഒരു കമ്മിറ്റിയാണ്, ഈ 4 വർഷങ്ങൾക്കിടെയാണ് ആ കമ്മിറ്റി ഉണ്ടായിട്ടുള്ളത്. അനൂപ് സത്പതി കമ്മിറ്റിയാണ്, അനൂപ് സത്മതി കമ്മിറ്റിയാണ്. അത് 2018 രൂപീകരിച്ച ഒരു കമ്മിറ്റിയായിരുന്നു. ആ ഒരു കമ്മിറ്റി നിർദ്ദേശ പ്രകാരം കുറച്ച് നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് രാജ്യത്തെ അടിസ്ഥാന വേതനം, അതായത് നാഷണൽ ഫ്ലോർ വേജ് ദിവസം 375 ആക്കാനാണ് ആ ഒരു കമ്മീഷൻ നിർദ്ദേശിച്ചത്. അപ്പോൾ അതായത് ഏകദേശം മാസം 9,750 എന്ന നിരക്കാണ് ആ ഒരു കമ്മിറ്റി നിർദ്ദേശിച്ചത്. അപ്പോൾ ആ ഒരു കമ്മിറ്റിയുടെ നിർദ്ദേശം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഇപ്പോൾ പുതിയ കമ്മിറ്റി രൂപീകരിച്ചത്. ആ കമ്മിറ്റിയുടെ തലവനാണ് അജിത് മിശ്ര, അതുകൊണ്ട് തന്നെ അജിത് മിശ്ര കമ്മിറ്റിയാണ് ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ കമ്മിറ്റിയാണ് പുതിയ ഒരു വേതന നിരക്ക് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശിക്കുന്നത്. അത് പ്രകാരം കേന്ദ്ര സർക്കാർ അതിനുള്ള പ്രവർത്തനം ചെയ്യും. അപ്പോൾ നിലവിൽ നാഷണൽ ഫ്ലോർ വേജ് എന്ന് പറയുന്നത് 2017 ഫിക്സ് ചെയ്തതാണ്. അത് 176 പെർ ഡേ, 176 ഏറ്റവും മിനിമം ആയിട്ടുള്ള വേതനം. അപ്പോൾ അത് ചില സംസ്ഥാനങ്ങളിൽ ഈ ഒരു വേതനം ഇതിനേക്കാളും കുറവാണുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ മൊത്തം തലത്തിൽ ഒരേ അടിസ്ഥാനത്തിൽ വേതനമാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ അത് പ്രകാരം ഇനി ഒരു ഈയൊരു നിശ്ചയിച്ച വേതനത്തിൽ താഴെ ഒരു സംസ്ഥാനത്തിനും തൊഴിലാളികൾക്ക് വേതനം നൽകാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു മാനദണ്ഡം അതിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യം മെയിൻ ആയിട്ടുള്ള ചോദ്യം ഇതാണ്. ഇതാണ് ഇനി കറണ്ട് അഫെയർസിൽ ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യം. രാജ്യത്തെ കുറഞ്ഞ വേതന നിരക്കുകളും ദേശീയ തലത്തിലെ അടിസ്ഥാന വേതനവും നിശ്ചയിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് അജിത് മിശ്ര കമ്മിറ്റി. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതൊന്ന് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലോക സംഗീത ദിനം എന്നാണ്, വേൾഡ് മ്യൂസിക് ഡേ ഏത് ദിവസമാണ്? ഉത്തരം, ജൂൺ 21 ഇന്നാണ് ലോക സംഗീത ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ അത്
വലിയൊരു പ്രാധാന്യമുള്ള ദിനമല്ല. പക്ഷേ പി എസ് സി ഒരു തവണ ലോക സംഗീത ദിനം എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട് ജൂൺ 21. അതുകൊണ്ട് ഓർത്ത് നോക്കുക, അതിൻ്റെ തീം കൂടെ ഒന്ന് ഓർത്ത് വെച്ചോളൂ. തീമൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. മ്യൂസിക് അറ്റ് ഇന്റർസെക്ഷൻസ്, മ്യൂസിക് അറ്റ് ദ ഇന്റർ സെക്ഷൻസ് എന്നതാണ് 2021 വർഷത്തിലെ ലോക സംഗീത ദിനത്തിൻ്റെ സന്ദേശം. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ലോക അഭയാർത്ഥി ദിനം, വേൾഡ് റെഫ്യൂജി ഡേ, ഏത് ദിവസമാണ്? ഉത്തരം ജൂൺ 20. അപ്പോൾ ഇന്നലെ ജൂൺ 20 ലോക അഭയാർത്ഥി ദിനമായിട്ട് ആചരിച്ചത്. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള ദിനമാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകാം. ഇപ്പോൾ ലോക അഭയാർത്ഥി ദിനം ജൂൺ 20 പറഞ്ഞു. അതിൻ്റെ 2020 സന്ദേശം ഒന്ന് പഠിച്ചു വെക്കണം. 2020 സന്ദേശമാണ് ടുഗദർ വി ഹീൽ, ലേൺ ആൻഡ് ഷൈൻ. ടുഗദർ വി ഹീൽ, ലേൺ ആൻഡ് ഷൈൻ എന്നതാണ് 2021 തീം അല്ലെങ്കിൽ സന്ദേശം. അപ്പോൾ ഇനി നമുക്ക് ആരാണ് അഭയാർത്ഥി എന്നത്, അപ്പോൾ അതിന് ആരാണ് അഭയാർത്ഥി എന്നതിന് യു എൻ ഒരു നിർവചനം നൽകിയിട്ടുണ്ട്. അതായത് വംശം, മതം, സാമൂഹ്യ സംഘടനകളിലെ അംഗത്വം, ദേശീയത എന്നിവ മൂലം താൻ ആക്രമിക്കപ്പെടുമെന്ന ഭീതി മൂലം സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നവരാണ് അഭയാർത്ഥികളായിട്ട് കണക്കാക്കിയത്. അത് 1951 അഭയാർത്ഥി കൺവെൻഷൻ, റെഫ്യൂജി കൺവെൻഷനിലാണ് അതിനൊരു നിർവചനം നൽകിയത്. അപ്പോൾ അതൊന്ന് ഓർത്ത് നോക്കുക. ഇനി നമുക്ക് യു എന്നുമായി ബന്ധപ്പെട്ട ഈയൊരു കാര്യം, മനുഷ്യനുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ഡേയ്സ് ഉണ്ട്, മനുഷ്യൻ്റെ അവകാശങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ആ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഡേയ്സ് ചർച്ച ചെയ്യാം. വേൾഡ് ഡേ ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി ദിനം 20. വേൾഡ് ഹ്യൂമാനിറ്റേറിയൻ ഡേ ആചരിക്കുന്നത് 19. ഇൻ്റർനാഷണൽ ഡേ ഫോർ ടോളറൻസ് 14 ആചരിക്കുന്നത്. ഇൻ്റർനാഷണൽ മൈഗ്രൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നത് 18. പിന്നീട് പറയാനുള്ളത് ഇൻ്റർനാഷണൽ ഹ്യൂമൻ സോളിഡാരിറ്റി ഡേ ആയിട്ട് ആചരിക്കുന്നത് 20. ഇതൊക്കെ യു എൻ ആചരിക്കുന്ന ദിനങ്ങളാണ്. ഇതിൽ പി എസ് സി അങ്ങനെ ചോദിച്ചു കണ്ടില്ല, ഇത് ചോദിച്ചിട്ടുണ്ട്. വേൾഡ് ഡേ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് പി എസ് സി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മറ്റ് ചോദ്യങ്ങളൊന്നും ഇതുവരെ ചോദിച്ചില്ല, എന്നാലും നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. ഇനി ഒരു നിങ്ങളോടുള്ള ഒരു ചോദ്യമാണ്, ഹ്യൂമൻ റൈറ്റ്സ് ഡേ എന്നാണ്, മനുഷ്യാവകാശ ദിനം ഏത് ദിവസമാണ്? അത് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം. പി എസ് സിയുടെ നിരന്തരമായിട്ടുള്ള ഒരു ചോദ്യമാണത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലോക സംഗീത ദിനത്തോടനുബന്ധിച്ച് ജീവിതം തന്നെ ലഹരി സംഗീത ആൽബം പുറത്തിറക്കുന്നത് കേരള സർക്കാരിൻ്റെ ഏത് വകുപ്പാണ്? ഇപ്പോൾ കേരള സർക്കാരിൻ്റെ ഏത് വകുപ്പ് ചേർന്നിട്ടാണ് ജീവിതം തന്നെ ലഹരി എന്ന പേരിലൊരു സംഗീത ആൽബം പുറത്തിറക്കാൻ പോകുന്നത്? അത് ലോക സംഗീത ദിനത്തിന് അനുബന്ധിച്ചിട്ടാണ് ആൽബം പുറത്തിറക്കുന്നത്. അപ്പോൾ ഉത്തരം നോക്കാം, കേരള എക്സൈസ് വകുപ്പാണ്. അപ്പോൾ കേരള എക്സൈസ് വകുപ്പാണ് ഈ ഒരു ആൽബം പുറത്തിറക്കാൻ പോകുന്നത്. ആ ആൽബത്തിൻ്റെ പേരാണ് ജീവിതം തന്നെ ലഹരി. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ആദ്യം ഈ ഒരു ആൽബത്തെക്കുറിച്ച് പറയാം. ലഹരി വിരുദ്ധ ആശയം പൊതുജനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് യുവാക്കളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആൽബം പുറത്തിറക്കുന്നത്. അതിൽ പ്രമുഖരായിട്ടുള്ള പല ആൾക്കാരും ആ ഒരു ആൽബത്തിൽ അപ്പിയർ ചെയ്യുന്നുണ്ട്. ജയസൂര്യ പോലുള്ള നടന്മാരൊക്കെ അതിൽ പങ്കാളിയായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കണം. കേരള എക്സൈസിൻ്റെ സംഗീത ആൽബമാണ് ജീവിതം തന്നെ ലഹരി. ഇനി ഒരു മറ്റൊരു ചോദ്യമാണ് നിങ്ങളോട് തന്നെയാണ്, ഇൻ്റർനാഷണൽ ഡേ എഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇല്ലിസിറ്റ് ട്രാഫിക് ദിനം എന്നാണ്, ലോക ലഹരി വിരുദ്ധ ദിനം ഏത് ദിവസമാണ്? ഇതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം. കുറച്ച് ഈയൊരു വീഡിയോ സീരീസ് കുറച്ചും കൂടി ഇൻഫോർടൈൻമെൻ്റ് ആക്കാൻ വേണ്ടിയിട്ടും അത് കുറച്ചും കൂടെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ തരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് റീസെൻ്റായിട്ട് പി എസ് സി ചോദിച്ച ചോദ്യങ്ങൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുന്നുള്ളൂ. ഇത് പി എസ് സിയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ലഹരി വിരുദ്ധ ദിനം എന്നാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരള വാട്ടർ അതോറിറ്റിയുടെ ഉപഭോക്തൃ പരാതി പരിഹാര സംവിധാനം ഏതാണ്? ഇപ്പോൾ അടുത്തിടെയാണ് കേരള വാട്ടർ അതോറിറ്റി 6 പ്രധാനപ്പെട്ട വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ
ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. അതായത് ഇന്നാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ ഉപഭോക്ത്യ പരാതി പരിഹാര സംവിധാനം. ആ സംവിധാനത്തിൻ്റെ പേര് എന്താണെന്നാണ് ചോദ്യം. ഉത്തരം അക്വാ ലൂമാണ്. അപ്പോൾ പരാതി പരിഹാര സംവിധാനമാണ് അക്വാ ലൂം. അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് നടത്തുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ കേരള വാട്ടർ അതോറിറ്റി പുതിയ ഒരു മറ്റൊരു സംരംഭം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് എസ് എം എസ് വഴിയുള്ള അലർട്ടാണ് ഒരു കാര്യം വന്നിട്ടുള്ളത്. അതായത് പറയുന്നത് കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടാലും ഉപഭോക്താക്കൾക്ക് SMS വഴിയുള്ള ഒരു മെസ്സേജ് ലഭിക്കും. അതിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ് സർവീസ് ഇൻ്ററപ്ഷൻ ഇൻഫോർമേഷൻ സിസ്റ്റമാണ്. അതിൻ്റെ ഉദ്ഘാടനം ഇന്നാണ് നടക്കുന്നത്. അപ്പോൾ മറ്റൊരു കാര്യമാണ് ഉപഭോക്താക്കൾക്ക് കുടിവെള്ള സംബന്ധമായിട്ടുള്ള പരാതികൾ നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു 24/7 പ്രവർത്തിക്കുന്ന ഒരു ടോൾ ഫ്രീ നമ്പറാണ് 1916. ഇത് കേരള വാട്ടർ അതോറിറ്റിൻ്റെ ഒരു ടോൾ ഫ്രീ നമ്പറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് നോക്കുക. ഇനി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നിലവിലെ കേരളത്തിൻ്റെ ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം റോഷി അഗസ്റ്റിൻ ആണ്. അത് ഒന്ന് ഓർത്ത് നോക്കണം. റോഷി അഗസ്റ്റിൻ ആണ് നിലവിലെ കേരള ജലവിഭവ വകുപ്പ് മന്ത്രി. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണം ഏതാണ്? ഉത്തരം ജലതരംഗമാണ്. ജലതരംഗം എന്നതാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണം. ഇത് ഒന്ന് ഓർത്ത് വെക്കണം. സ്ട്രാറ്റജിക്കാണ്. അതുപോലെ തന്നെ മന്ത്രിയുടെ പേര് ഒന്ന് ഓർത്ത് വെക്കണം, കാരണം ഇനി വരുന്ന പരീക്ഷകളിൽ ചിലപ്പോൾ ചോദിച്ചിരിക്കാം. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. കേരളത്തിലെ ആദ്യ LNG ബസ് സർവീസ് തിരുവനന്തപുരത്ത് നിന്നും ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇപ്പോൾ നിലവിലെ ഗതാഗത മന്ത്രി ആരാണ്? അപ്പോൾ ഈ ഒരു ചോദ്യം ഉൾപ്പെടുത്താൻ കാരണം കേരളത്തിലെ ആദ്യത്തെ LNG ബസ് അടുത്തിടെയാണ് സർവീസ് ആരംഭിച്ചത്. അപ്പോൾ അതിലെ സ്ഥലം ഇനിയിപ്പോൾ കുറച്ച് സ്ഥലങ്ങളിലായിട്ട് സർവീസ് ആരംഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യത്തെ സ്ഥലം എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് ആണ് ഈ ഒരു സർവീസ് ആദ്യമായിട്ട് ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഇപ്പോൾ നിലവിലെ ഗതാഗത മന്ത്രിയുടെ പേര് ആരാണെന്നുള്ള ചോദ്യം. ആൻ്റണി രാജുവാണ്. അപ്പോൾ കേരളത്തിൻ്റെ നിലവിലെ ഗതാഗത മന്ത്രി ആൻ്റണി രാജുവാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു LNG ബസ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിലൊരു സ്ഥാപനമാണ് പെട്രോനെറ്റ് LNG ലിമിറ്റഡ്. അപ്പോൾ ആ ഒരു സ്ഥാപനവുമായിട്ട് കെ എസ് ആർ ടി സിയും ചേർന്നിട്ടാണ് ആദ്യത്തെ LNG ബസ് ഓടിക്കുന്നത്. ആദ്യമായിട്ടത് ഓടിയത് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്കാണ് ആദ്യ സർവീസ് നടന്നത്. അപ്പോൾ അത് ഓർത്ത് നോക്കുക, തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക്. അപ്പോൾ ഇനി സർവീസ് ആരംഭിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് സർവീസ് ആരംഭിക്കും. അതുപോലെ തന്നെ എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്കും ഇനി സർവീസ് ആരംഭിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എക്സ്ട്രാ പറയാനുണ്ട്. ഇപ്പോൾ LNG ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എന്നതാണ് LNG ഫുൾ ഫോം. ഇപ്പോൾ നിലവിലെ കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രിയാണ് ആൻ്റണി രാജു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ടത് നോട്ട് ചെയ്ത് നോക്കുക. KSRTC നിലവിലെ CMD ആണ് ബിജു പ്രഭാകർ. ഇതുകൂടി ഒന്ന് അതിൻ്റെ കൂടെ ഓർത്ത് നോക്കുക. അപ്പോൾ ആദ്യത്തെ LNG ബസ് കേരളത്തിൽ ആരംഭിച്ചു. ആദ്യമായിട്ട് തിരുവനന്തപുരത്താണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്കാണ് ഇനി സർവീസ് ആരംഭിക്കാൻ പോകുന്നത്. തിരുവനന്തപുരം ടു എറണാകുളം, എറണാകുളം ടു കോഴിക്കോടാണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഭിന്നശേഷിക്കാർക്കും കുടുംബങ്ങൾക്കുമായി അടുത്തിടെ സർക്കാർ ആരംഭിക്കാൻ പോകുന്ന സഹായ കേന്ദ്രങ്ങൾ ഏത് പേരിൽ അറിയപ്പെടും? ഉത്തരം സഹജീവനമാണ്. അപ്പോൾ സഹജീവനം എന്നത് ഭിന്നശേഷിക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി സർക്കാർ ആരംഭിക്കാൻ പോകുന്ന ഒരു സഹായ കേന്ദ്രമാണ് സഹജീവനം എന്നത്. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യം, അതായത് പറയാനുള്ളത് ഈ ഒരു സഹജീവനം എന്ന സഹായ കേന്ദ്രം ആരംഭിക്കാൻ പോകുന്നത് സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിലാണ്. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഈ ഒരു സഹായ കേന്ദ്രം ആരംഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് അതിൻ്റെ പേര് ഒന്ന് പഠിച്ചു വെക്കണം. സഹജീവനം എന്നതാണ് അതിൻ്റെ പേര്. അപ്പോൾ നിലവിലുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആരാണെന്നുള്ളൊരു ചോദ്യം വരും. പ്രൊഫസർ ആർ ബിന്ദു ആണ് കേരളത്തിൻ്റെ നിലവിലെ സാമൂഹ്യ നീതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി. അപ്പോൾ അതുകൊണ്ട് അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇനി അടുത്ത ഒരു
ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആധുനിക യൂറോപ്പിൻ്റെ സൃഷ്ടാക്കളിലൊരാളായി അറിയപ്പെടുന്ന ഏത് വ്യക്തിയെയാണ് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താനുള്ള നടപടികൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ അംഗീകാരം നൽകിയത്? ഇപ്പോൾ ആധുനിക യൂറോപ്പിൻ്റെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അടുത്തിടെ മാർപ്പാപ്പ വിശുദ്ധ പദവിയിലേക്ക്, അതായത് സെയിൻ്റ്ഹുഡ് സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ആ വ്യക്തിയുടെ പേര് എന്താണെന്നാണ് ചോദ്യം. റോബർട്ട് ഷൂമാനാണ്. ഇപ്പോൾ റോബർട്ട് ഷൂമാനാണ് ആ ഒരു വ്യക്തി. അപ്പോൾ അദ്ദേഹം യൂറോപ്പിൻ്റെ പിതാവ് എന്നുള്ള ഒരു വിശേഷണമുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട്, അതായത് അദ്ദേഹത്തിന് വിശുദ്ധ പദവി നൽകാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങളെ വിവരിക്കുന്ന ഒരു രേഖ മാർപ്പാർപ്പ അംഗീകാരം നൽകിയിട്ടുണ്ട്. അതാണ് ഈ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു ദീർഘ പ്രക്രിയയുടെ ആദ്യത്തെ സ്റ്റെപ്പ്. അതാണ് ഇപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ. യൂറോപ്പിൻ്റെ പിതാവ് എന്നുള്ള വിശേഷണം ഉണ്ടെന്ന് പറഞ്ഞു. അതിന് കാരണം യൂറോപ്യൻ യൂണിയൻ, അതുപോലെ തന്നെ നാറ്റോ എന്നിവ ആവിർഭവിക്കാനുള്ള കാരണം, അതിന് മെയിനായിട്ടുള്ള ഇടപെടൽ നടത്തിയത് റോബർട്ട് ഷൂമാൻ എന്ന് പറയുന്ന ഈ വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് യൂറോപ്പിൻ്റെ പിതാവ് എന്നുള്ള വിശേഷണം ഇദ്ദേഹത്തിന് കൂടുതലുള്ളത്. അപ്പോൾ പറയാനുള്ള മറ്റൊരു കാരണം, രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ഇദ്ദേഹം ഫ്രാൻസിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. അതും കൂടി ഓർത്തോക്കണം. ഫ്രാൻസിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു, അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ വിദേശകാര്യ മന്ത്രിയും ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ഓർത്ത് വെക്കണം. ഇനി നമുക്ക് എന്താണ് യൂറോപ്യൻ യൂണിയൻ്റെ മായി ബന്ധപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. ഇപ്പോൾ 1950 ഇദ്ദേഹം കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഷൂമാൻ പദ്ധതി. അപ്പോൾ അത് ഓർത്ത് വെക്കണം, ഷൂമാൻ പദ്ധതി. ഈ ഷൂമാൻ പദ്ധതി എന്ന പേരിൽ അറിയപ്പെട്ട രാജ്യാന്തര സമിതിയാണ് പിന്നീട് യൂറോപ്യൻ യൂണിയൻ ആയിട്ട് മാറിയത്. അപ്പോൾ ഈ ഒരു പദ്ധതി, അതായത് ഷൂമാൻ പദ്ധതി പ്രഖ്യാപിച്ച ദിവസമാണ് മെയ് 9. ആ മെയ് 9 ഒരു പ്രത്യേകതയുണ്ട്. ആ മെയ് 9 ഇപ്പോൾ യൂറോപ്പ് ഡേ, യൂറോപ്പ് ദിനമായിട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണ് ഷൂമാൻ പദ്ധതി നിലവിൽ വന്നത്. ഇനി എന്താണ് നമുക്ക് ഷൂമാൻ പദ്ധതി നോക്കാം. ശാശ്വത സമാധാനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് യൂറോപ്പിലെ രാജ്യങ്ങൾക്കിടയിൽ കൽക്കരി സ്റ്റീൽ വിഭവങ്ങൾ ശേഖരിക്കണമെന്ന നിർദ്ദേശമാണ് അദ്ദേഹം വെച്ചത്. അതാണ് ഷൂമാൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുപ്രകാരം ഫ്രാൻസ്, പശ്ചിമ ജർമ്മനി, ഇറ്റലി, ബെൽജിയം, ലക്സംബർഗ്, നെതർലാൻഡ് എന്നീ രാജ്യങ്ങൾ 6 സ്ഥാപക അംഗങ്ങൾ കൂടിയിട്ടൊരു പാരീസ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. അപ്പോൾ അതുപ്രകാരം യൂറോപ്പിലെ കൽക്കരി ഉരുക്ക് കമ്മ്യൂണിറ്റി അവർ സൃഷ്ടിച്ചു. അപ്പോൾ അങ്ങനെയാണ് 1957 അത് യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി ആയത്. ഇത് 57 യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി ആയിട്ട് മാറി. അത് പിന്നീട് അവസാനമായിട്ട് 1993 യൂറോപ്യൻ യൂണിയൻ ആയത്. അപ്പോൾ ഓർത്ത് നോക്കുക, അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ യൂറോപ്യൻ യൂണിയനിലേക്കുള്ള വഴി തെളിച്ചത്. അപ്പോൾ മറ്റൊരു കാര്യം നോക്കാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞു നാറ്റോ. അപ്പോൾ നാറ്റോ എന്ന് പറഞ്ഞാൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനാണ്. അത് 1949 സ്ഥാപിതമായത്. അതിൻ്റെ പ്രവൃത്തി, അതിൻ്റെ രൂപീകരണത്തിന് പിന്നിലും ഒരു പ്രധാന പങ്ക് ഇദ്ദേഹം വഹിച്ചിട്ടുണ്ട്. പിന്നീട് പറയാനുള്ളത്, ഇപ്പോൾ നിലവിലുള്ള യൂറോപ്യൻ പാർലമെൻറ്റിൻ്റെ പിൻഗാമിയാണ്, അതിൻ്റെ മേധാവിയായിരുന്നു ഇദ്ദേഹം തന്നെയാണ്. അപ്പോൾ യൂറോപ്യൻ പാർലമെൻറ്റിൻ്റെ ആദ്യ പ്രസിഡൻ്റായിട്ടും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് യൂറോപ്യൻ പാർലമെൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ വിശുദ്ധ പദവി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ PSC ഒരു ചോദ്യമുണ്ട്. ഇദ്ദേഹത്തിനെ കുറച്ച് കാര്യങ്ങൾ ഏകദേശം ഒന്ന് പറഞ്ഞു, ഇനി എക്സ്ട്രാ ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ജനിച്ച വർഷം ഓർത്തുള്ളൂ, 86 ജനിച്ച വർഷം, 1963 അദ്ദേഹം മരിച്ചത്. ലക്സംബർഗിലാണ് ജനിച്ചത്, പിന്നീട് ഫ്രാൻസിലേക്ക് മാറി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ നമുക്കിനി വിശുദ്ധ പദവി, അത് PSC ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ വിശുദ്ധ പദവി എന്ന് പറഞ്ഞ ഉടനെ ഭാരതത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് എത്തിയിട്ടുള്ള കുറച്ച് ആ വ്യക്തികളുണ്ട്. അതിൽ അങ്ങനെ വിശുദ്ധ പദവിയിലെത്തിയിട്ടുള്ള ആദ്യത്തെ വനിതയാണ് അൽഫോൺസാമ. അത് PSC അൽഫോൺസ, സിസ്റ്റർ അൽഫോൺസ എന്ന വർത്തി, അത് PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു വ്യക്തിയുടെ രണ്ട് ചോദ്യങ്ങൾ PSC ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾ ആ റാങ്ക് ഫയലിൽ കാണുന്നുണ്ടാവും, ഒന്ന് വാഴ്ത്തപ്പെട്ടവരാക്കിയ വർഷം 1986 അൽഫോൺസാമ, അതുപോലെ തന്നെ ചാവറ കുര്യാക്കോസ് ഏലിയാസ്, ഈ രണ്ട് വ്യക്തികളെ വാഴ്ത്തപ്പെട്ടവരാക്കിയത് 86. പിന്നീട് 2008 അൽഫോൺസാമക്ക്
വിശുദ്ധ പദവി ലഭിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ 2014 ചാവറയച്ചന് വിശുദ്ധ പദവി ലഭിക്കുന്നത്. ഈ രണ്ട് ചോദ്യങ്ങൾ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് റാങ്ക് ഫയലിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ ഇത് സൂചിപ്പിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ട് എല്ലാം കൺഫ്യൂഷൻ ആക്കുന്നില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഓർത്ത് നോക്കുക. പിന്നീട് പറയാനുള്ളത് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന ജൂൺ മാസത്തെ PDFൽ എക്സ്ട്രാ കാര്യങ്ങൾ ഞാൻ ഇതിൽ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയം നിങ്ങളത് വായിച്ചാൽ മതി. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അന്തർദേശീയ യോഗാ ദിനം, ഇൻ്റർനാഷണൽ ഡേ ഓഫ് യോഗ ആചരിക്കുന്നത് ഏത് ദിവസമാണ്? June 21 ഇത് പ്രധാനപ്പെട്ട മറ്റൊരു ദിവസമാണ്. ഇതും PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, യോഗാ ദിനം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇൻ്റർനാഷണൽ ഡേ ഓഫ് യോഗ June 21 അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടത്. എല്ലാ വർഷവും 2021 June 21 ആചരിക്കുന്നത് പറഞ്ഞു. അപ്പോൾ യു എൻ ജനറൽ അസംബ്ലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യമായിട്ട് യോഗാ ദിനം ആചരിക്കാനുള്ളൊരു സജഷൻ വെക്കുന്നത്. അപ്പോൾ അത് 2014 December 11 അങ്ങനെ സജഷൻ വെച്ചത്. അത് പ്രകാരം 2015 ഇൻ്റർനാഷണൽ യോഗാ ദിനം ആചരിക്കുന്നത്, അന്തർദേശീയ തലത്തിൽ യോഗാ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഓർത്തു വെക്കേണ്ടത് ആദ്യത്തെ ഒരു ദിനം ആചരിക്കുന്നതിൻ്റെ സന്ദേശം യോഗ ഫോർ ഹാർമണി ആൻഡ് പീസ് ആണ്. അപ്പോൾ അത് ഓർത്ത് നോക്കുക, യോഗ ഫോർ ഹാർമണി ആൻഡ് പീസ് ആണ് ആദ്യമായിട്ട് 2015 ആചരിച്ച ഇടം അതിൻ്റെ തീമായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇപ്രാവശ്യം 2021 നടക്കുന്നത് 7th സെലിബ്രേഷൻ ആണ്. ഇപ്പോൾ 2021 തീം ഓർത്ത് വെക്കണം, യോഗ ഫോർ വെൽനസ് അല്ലെങ്കിൽ വെൽ ബീയിങ്. രണ്ടും പറയുന്നത് കേട്ടിട്ടുണ്ട്, യോഗ ഫോർ വെൽ ബീയിങ് ആണ്. ഇത് UN സൈറ്റിൽ ഈ ഒരു കാര്യമാണുള്ളത്, യോഗ ഫോർ വെൽ ബീയിങ്. അപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ദിനം 2021 പ്രൈം മിനിസ്റ്റർ ഒരു പുതിയൊരു അപ്ലിക്കേഷൻ, മൊബൈൽ അപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട് യോഗാ ദിനത്തിൽ. ആ ഒരു യോഗാ ദിനത്തിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ആ ആപ്പിൻ്റെ പേരാണ് MYOGA. അതൊന്ന് ഓർത്ത് നോക്കണം. MYOGA ആപ്പ് 2021 June 21 നരേന്ദ്രമോദി ലോഞ്ച് ചെയ്തത്. അപ്പോൾ പറയാനുള്ള മറ്റൊരു ചോദ്യം നിങ്ങളോട് തന്നെയാണ്, ഈ June 21 മറ്റൊരു പ്രത്യേകതയുണ്ട്, അതെന്താണെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം. June 21 മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്, അതൊന്ന് കമൻ്റ് ചെയ്യുക. അപ്പോൾ ഈ ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ഏകദേശം പൂർത്തിയായി. ഇനി നമുക്ക് അടുത്ത ദിവസം എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാം. ഇനി 5 2021 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് ആരാണ്? ഇൻ്റർനാഷണൽ ആൽബിനിസം അവയർനെസ് ഡേ ഏത് ദിവസമാണ്? ലോക രക്തദാന ദിനം, വേൾഡ് ബ്ലഡ് ഡൊണേഷൻ ഡേ അല്ലെങ്കിൽ ബ്ലഡ് ഡോണർ ഡേ ഏത് ദിവസമാണ്? ദ ഫുട്ബോൾ അസോസിയേഷൻ്റെ 157 വർഷത്തെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ മേധാവിയായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? കശുവണ്ടി കയറ്റുമതിക്കാർക്ക് രജിസ്ട്രേഷനും അംഗത്വ സർട്ടിഫിക്കറ്റും നൽകാനുള്ള അംഗീകാരം CEPCA നിന്ന് ഏത് സ്ഥാപനത്തിലേക്കാണ് കൈമാറിയത്? അപ്പോൾ 5 അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ കറണ്ട് അഫയേഴ്സുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.